തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതോടെ നിർണായകമായ പല കാര്യങ്ങളും പുറത്തേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനം, ഇഡിയും ആദായനികുതി വകുപ്പും ഒക്കെ അന്വേഷണം നടത്തുന്ന കമ്പനികൾ ഈ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, അവർ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിടെ ഈ കേസിലെ വിധിയിൽ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. അത് ഇന്നിപ്പോൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ പോവുകയുമാണ്. എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ പ്രശാന്ത് രഘുവംശം നൽകും. ഗുഡ് മോർണിംഗ് പ്രശാന്ത്. ഇന്നലെ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ രണ്ട് ഭാഗമായി വന്ന ഈ ലിസ്റ്റിൽ ഒരുപാട് കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു. ഇതിൽ പലതും വിവാദ കമ്പനികളുണ്ട്, അന്വേഷണം നേരിടുന്ന കമ്പനികളുണ്ട്. നമുക്കറിയില്ല ഇതിലിപ്പോൾ ഏത് പാർട്ടി ഏത് കമ്പനിയിൽ നിന്നാണ് ഈ കോടികൾ വാങ്ങിയിട്ടുള്ളതെന്ന്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയാണ് ഇതിൽ ഏറ്റവും അധികം സംഭാവന വാങ്ങിയിട്ടുള്ളത്. മറുവശത്ത് നിൽക്കുന്ന കമ്പനികൾ പലതും അന്വേഷണം നേരിടുന്ന കാലയളവിൽ തന്നെയാണ് ഈ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളതും നൽകിയിട്ടുള്ളതുമൊക്കെ. അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? ശാലിനി, വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇന്നലെ ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം കൂടുതൽ ഏതൊക്കെ കമ്പനികളാണ് ഇത് വാങ്ങിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് കൂടുതൽ ക്രോഡീകരിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും ഇതുവരെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ഹർജിക്കാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ വാദം സാധൂകരിക്കുന്നതാണ് പലപ്പോഴും ഈ കമ്പനികൾ നൽകിയിരിക്കുന്ന തുക എന്ന് പറയാം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ കണക്കുകളെല്ലാം തന്നെ പുറത്തുവിടാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായത്. എന്തായാലും സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എസ് ബി ഐയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ പല കമ്പനികളും എന്തിനാണ് ഈ സംഭാവന നൽകിയിരിക്കുന്നത് എന്നത് വലിയ ദുരൂഹമായി തുടരുകയാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ തുക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു 20 കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പകുതി സംഭാവന ആ കമ്പനികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നിരവധി ബോണ്ടുകൾ പല കമ്പനികളും വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ആദ്യ 20 കമ്പനികളുടെ ഭാഗത്തു നിന്നാണ് ഏതാണ്ട് പകുതി തുകയും സംഭാവനയായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കമ്പനികളുടെയും ചില കമ്പനികളുടെയും ഒക്കെ കൂടുതൽ തുക ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വരികയും രാഷ്ട്രീയ പാർട്ടികൾക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഓരോ പാർട്ടിക്കും എത്ര തുക വീച്ചം ഓരോ കമ്പനിയും നൽകി എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ബോണ്ടുകളിൽ ഇപ്പോൾ നൽകിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതിനൊരു സീരിയൽ നമ്പർ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹർജിക്കാർ കോടതിയിലേക്ക് പോകാനുള്ള ഒരു ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഓരോ ബോണ്ടിൻ്റെയും സീരിയൽ നമ്പർ വെളിപ്പെടുത്തുക, ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ ബോണ്ടിൻ്റെ സീരിയൽ നമ്പറും വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവന ആരുടേതാണ് എന്നത് തട്ടിച്ചു നോക്കാൻ കഴിയും എന്നാണ് പ്രശാന്ത് ഭൂഷണും മറ്റും ഇപ്പോൾ വാദിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഈ വിഷയത്തിലുള്ള ഒരു ഹർജി നൽകാനുള്ള ഒരു തീരുമാനം പ്രശാന്ത് ഭൂഷണും മറ്റും കൈക്കൊണ്ടിട്ടുണ്ട്. ഉറപ്പായും ഇത് കോടതിയിൽ വീണ്ടും ഒരു തർക്കമായി എത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. കാരണം നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളും പല കമ്പനികളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ആരുടെയൊക്കെ സംഭാവന വാങ്ങി എന്നുള്ള കാര്യം മറച്ചു വെക്കാനായി ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നാണ് ഹർജിക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ കമ്പനിയായി തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി തന്നെയാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ഇപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് 1368 കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. സാന്റിയാഗോ മാർട്ടിനെതിരെ പലതരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല ഇഡിയുടെ റെയ്ഡും പരിശോധനയും ഒക്കെ നടന്നതിന് ശേഷം ഒരു 468 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇഡി റെയ്ഡ് നടന്ന് വലിയ അധികം വൈകാതെ 468 കോടിയുടെ ഒരു ബോണ്ട് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ കൂടി ഇടപെട്ട ഒരു നീക്കം ഇതിലുണ്ടായി എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. ഇവർ പല തരത്തിലുള്ള വലിയ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു കമ്പനിയാണ്. സംസ്ഥാന സർക്കാരുകളുടെ, പ്രത്യേകിച്ച് തെലങ്കാന സംസ്ഥാന സർക്കാരുകളുടെയും ആന്ധ്ര സർക്കാരിൻ്റെയും ഒക്കെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും പല പദ്ധതികളും ഇവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെയിൽ പാത നിർമ്മിക്കൽ, ഒപ്പം തുരങ്ക നിർമ്മാണം, ഇവയിലൊക്കെ തന്നെ വലിയ പങ്കുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി. ഇവർക്കെതിരെയും അന്വേഷണം നേരത്തെ നടന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തെലങ്കാനയിലൊക്കെ വലിയ കോളിളക്കം നേരത്തെ ഉണ്ടായ പദ്ധതികൾ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ ഇവർക്കെതിരെ നേരത്തെ അന്വേഷണം നടന്നിരുന്നു. ആദായനികുതി വകുപ്പിൻ്റെ അന്വേഷണം മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെ നടന്നിരുന്നു. ഒരു ചെറിയ കമ്പനിയായി തുടങ്ങുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായി വളർന്ന് പന്തടിക്കുകയും ചെയ്ത കമ്പനിയാണിത്. ഇവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ 966 കോടി രൂപ ആകെ സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ്.
എന്നാണ് വ്യക്തമാകുന്നത്. അതായത് രണ്ടാം സ്ഥാനത്ത് ഈ മേഘ കമ്പനിയാണ്. ആ കമ്പനിയും യഥാർത്ഥത്തിൽ അന്വേഷണം നേരിട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യത്തെ അഞ്ച് കമ്പനികൾ നോക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യത്തെ അഞ്ച് കമ്പനികൾ നോക്കുമ്പോൾ, അതിൽ മൂന്നെണ്ണത്തിന് എതിരെയും അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സുപ്രീംകോടതി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ക്വിഡ് പ്രോക്വോ എന്നുള്ള വാക്ക് സുപ്രീംകോടതി തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് ഈ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നത് പ്രത്യുപകാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുകയും അതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ കമ്പനികൾ പറ്റുകയും ചെയ്യുന്നു. ഇതറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട് എന്നാണ് സുപ്രീംകോടതി നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ഈ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അത് സംശയിക്കാനുള്ള ഒരുപാട് സാഹചര്യം ഇതിൽ വ്യക്തമാണ്. എന്തായാലും സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി പലപ്പോഴും സംഭാവനകൾ നൽകിയത് ED റെയ്ഡിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലാണ്. ED നേരത്തെ 400 കോടിയോളം സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം സാന്റിയാഗോ മാർട്ടിൻ വലിയ തുക ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഖനി കമ്പനികളും സ്റ്റീൽ കമ്പനികളുമൊക്കെ ഒരുപാട് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അദാനി, അംബാനി എന്നീ കമ്പനികളുടെ ഭാഗത്തുനിന്ന് നേരിട്ട് ബോണ്ടുകൾ വാങ്ങിയതായി ഇതിൽ വ്യക്തമാക്കുന്നില്ല. പക്ഷേ അംബാനിയുടെ കമ്പനിയുമായി ബന്ധമുള്ള ക്യുക്ക് എന്ന കമ്പനി, കാരണം അംബാനിയുടെ ഡയറക്ടറും ഈ ക്യുക്കിൻ്റെ ഡയറക്ടറും ഒരാളാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ബന്ധമുള്ള ഒരു കമ്പനി 400 കോടിയിലധികം രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. വേദാന്ത എന്ന കമ്പനിക്കെതിരെയും അന്വേഷണങ്ങൾ നടന്നതാണ്. വേദാന്ത കമ്പനിയും ഏതാണ്ട് 100 കോടിയോളം ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വലിയ ചർച്ചകൾക്ക് ഇടയാക്കാവുന്ന വിവരങ്ങളാണ്. പക്ഷെ കുറച്ചുകൂടി വ്യക്തത ഇതിൽ വേണം എന്നതാണ് ഹർജിക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓക്കെ, മറ്റൊന്ന് പ്രശാന്തനോട് ചോദിക്കാനുള്ള തെരഞ്ഞെടുപ്പ്.